എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് 25-ാമത്തെ നോമ്പാണ്. ഞാനിപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല സമയമുണ്ടായിരുന്നു. ഇപ്പോൾ 6:40 ആയതേ ഉള്ളൂ. ഇനി ഒരു മണിക്കൂറുണ്ട് ബാങ്ക് കൊടുക്കാൻ. എനിക്കിപ്പോൾ ജ്യൂസ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ ജോലിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, മസാല ഇടൽ, അങ്ങനത്തെ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ എന്തായാലും കുക്കിംഗ് വീഡിയോ കാണാം. ഇന്ന് സ്നാക്കായിട്ട് ഞാൻ ചെമ്മീൻ അട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മസാലപ്പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം ഞാൻ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ചെമ്മീൻ എടുത്തത്. ഇനിയിപ്പോൾ ഇത് അടിച്ച് വെച്ച് വേവിക്കും. ഇപ്പോൾ തുറന്ന് നോക്കുമ്പം ചെമ്മീനൊക്കെ മസാലയിൽ നന്നായിട്ട് മിക്സായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ അടക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീൻ അടക്കായിട്ടുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയിലേക്ക് കുറച്ച് പെരുംജീരകം, ഉപ്പ്, ചൂടുവെള്ളം ഇത്രയും ഇട്ട് കുഴച്ചെടുത്തതാണ്. മസാലയും റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ചെമ്മീനെ 2 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയിലയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാഴയില തന്നെ ഈ ഒരു അടയാക്കി എടുക്കാം. വാഴയിലേനെ ഞങ്ങൾ കാസർഗോഡ് പറയുന്നത് ബായച്ചപ്പലെന്നാണ്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് അടയാക്കി എടുക്കാൻ പോവാണ്. ഒരു 5 അടയൊക്കെ എനിക്ക് ഈ ഒരു മാവിലും ഈ ഒരു മസാലയിലും കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അത്ര ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം അടയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ അടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ ഇഡ്ഡലി പാത്രമാണുള്ളത്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, അതിലെല്ലാം വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 2 ലെയറിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് വെച്ച് കൊടുത്ത് മുകളിലുമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 അടയാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ താഴെ 2, മുകളിൽ 3 ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്ത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് ആവിയിൽ വെച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ചെമ്മീൻ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേ നിന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ 2-ാമതൊരു സ്നാക്കായിട്ട് ഞാൻ വിചാരിച്ചത്, എൻ്റെ അടുത്ത് ഇന്നലത്തെ കുറച്ച് മസാല ബാക്കിയുണ്ട്. ചിക്കൻ മസാല, സമൂസയൊക്കെ ഉണ്ടാക്കി എൻ്റെ ബാക്കി. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് കട്ട്ലറ്റാക്കി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ബ്രെഡ് പൊടിയും മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിച്ചിട്ട്. അപ്പോൾ അതും കൂടെ എല്ലാം മുട്ടയിലും മുക്കി ബ്രെഡിലും മുക്കി എടുക്കാം. ഇന്നലത്തെ ഇഫ്താർ പാർട്ടിയിൽ കുറച്ച് കസ്റ്റേർഡും കുറച്ച് കറിയുമാണ് ബാക്കി വന്നത്. പിന്നെ ഈ കുറച്ച് ചിക്കൻ്റെ മസാല. ചിക്കൻ്റെ മസാല ഞാനിപ്പോൾ കട്ട്ലറ്റ് ആക്കാൻ എടുത്ത്. അതുപോലെ ചിക്കൻ്റെ കറി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ജോലിയുള്ള ഒരു ദിവസം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കസ്റ്റേർഡ് അങ്ങനെ തന്നെ. ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ടെല്ലാം ഉണ്ടാക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ജോലിയുള്ള ദിവസം അത് എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഫുഡൊന്നും ബാക്കി വന്നില്ല. നമ്മളിവിടെ ഒരു പാർട്ടിയിലും വെക്കുമ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് കറക്റ്റ് നോക്കിയിട്ടായിരിക്കും ഫുഡ് ആക്കുക. പിള്ളേരും എല്ലാം അടുക്ക ലിസ്റ്റ് ആക്കിയിട്ട് ആ ഒരു അത്ര ആൾക്കാർക്കുള്ള ഫുഡായിരിക്കും ആക്കുക. കുറേ ഫുഡ് ആക്കലില്ല, എല്ലാം കറക്റ്റായിരിക്കും. അഥവാ കുറച്ച് നമ്മൾ അടുത്തുള്ള ഫ്രണ്ട്സിനും കുറച്ച് കൊടുക്കാനുണ്ടാവും. നമുക്കിപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് താമസിക്കുന്ന 2 ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൂടെ ഷെയർ ചെയ്യും. ഇപ്പോൾ എൻ്റെ അടുത്ത് അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ളത് നമ്മൾ മലയാളികളല്ല, കുറച്ച് നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനിൽ നിന്നുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അവർക്കും നമ്മളിങ്ങനെ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കലുണ്ട്. അവർ നമുക്കും അങ്ങനെ തന്നെയാണ്, ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഫുഡൊക്കെ ഷെയർ ചെയ്യും. ഇപ്പോൾ എൻ്റെ കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിലിട്ട് എടുക്കാം. ഇതിപ്പോൾ ചിക്കൻ്റെ മസാല ഉണ്ടായിരുന്നതുകൊണ്ടാണ് കട്ട്ലറ്റ് ഇത്ര പെട്ടെന്നായത്. കുറേ സമയമൊന്നും വേണ്ടി വന്നില്ല. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാണ്. അങ്ങനെ ഇപ്പോൾ 2 സ്നാക്കും റെഡിയായി. ചെമ്മീനട, കട്ട്ലറ്റ് 2 റെഡിയായി. ഇന്ന് മെയിൻ ഫുഡായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്.
ഇതിപ്പോൾ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞു ചിക്കനാണ്, ഫുള്ളായിട്ട് തന്നെ വറുത്തെടുത്തായിരിക്കും ഒരു ബിരിയാണി ഉണ്ടാക്കുക. ഒരു കൈ പിടിക്കാൻ പാകത്തിനുള്ള അത്രയും ചെറിയ ചിക്കനാണ്. ഞാനിപ്പോൾ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഞങ്ങൾക്കും ഒരെണ്ണം അടുത്തുള്ള എൻ്റെ ഒരു ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ളൊരു തൊട്ടടുത്തുള്ളൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട്. ഇത് ഫുൾ ചിക്കനായതുകൊണ്ട് കുറേ സമയം വറുക്കാനൊന്നും വേണ്ട. ഫുൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു ചിക്കനാണ്, കടുംകോഴിനേക്കാളും കുറച്ച് വലുപ്പമുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനായിട്ടുള്ള മസാല ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കിയാണ്. ഇതിനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മസാലേൻ്റെ പച്ചമുളക് മാറാനായിട്ട് ഇതിങ്ങനെ തന്നെ അടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം റെഡിയായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ റെഡിയായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ അടിച്ച് വെച്ച് കുറച്ച് സമയം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ ചെറിയ തീയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ ഇതാ ലാസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. അതിനായിട്ട് താഴെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുകളിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചോറ് ഉണ്ടാക്കിയതല്ല, ഇന്നലെ മന്തിക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ വന്ന ചോറ് ഞാൻ മാറ്റി വെച്ചതായിരുന്നു, അത് ആണിപ്പോൾ ഉപയോഗിച്ചത്. അപ്പോൾ ആ ചോറിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഇപ്പോൾ ഹാഫ് താഴെയും ഹാഫ് മുകളിലായിട്ട് കാണുന്ന പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ച കാഷ്യനട്ട്, കിസ്മിസ്, പിന്നെ ഉള്ളി അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങനെ അടച്ച് വെച്ച് ദമ്മിൽ വെക്കാൻ പോവാണ്. ഒരു 15 മിനിറ്റ് ഞാൻ ഇത് തമ്മിൽ വെച്ച് കൊടുത്തായിരുന്നു. ഇപ്പോൾ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു ചിക്കനും കുറച്ച് ചോറും പാക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്തുള്ള ഫ്രണ്ടിന് കൊടുത്തായിരുന്നു. സേമിയ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ സേമിയ ബിർണി എന്ന് പറയും. ഞങ്ങളെ നാട്ടിൽ കാസർഗോഡ് ഇങ്ങനെ സേമിയ ബിർണി ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ലാസ്റ്റ് സെറ്റായതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ പഴമിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ പിന്നെ ബിർണി എന്ന് പറയല്ലേ, ഇത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബിർണി സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബിർണി റെഡിയായി. ഇന്നിപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ജ്യൂസും റെഡി ആയിട്ടാകുമ്പോഴത്തേക്ക് എല്ലാ ഫുഡും റെഡിയായി. ഇനി ഫ്രൂട്ട്സും വെച്ചിട്ട് എല്ലാം അറേഞ്ച് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി, ചെമ്മീൻ അട, ചിക്കൻ കട്ട്ലറ്റ്, സേമിയ ബിർണി, നോമ്പ് കഞ്ഞി, ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.